നമസ്കാരം, ഞാൻ ജോത്സ്യൻ ശ്രീനാഥ്, തൃശ്ശൂർ പ്രവർത്തിക്കുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ പൂജകളും കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ വഴിപാടുകൾ ചെയ്യണു. എന്ത് ദുരിതാണെങ്കിലും ജനറലി നമ്മൾ കുറേ വഴിപാടുകൾ ചെയ്യണു. ഇതൊക്കെ കുറേ കാലഘട്ടം കൊണ്ട് പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നു. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്ന് വെച്ചാൽ, വളരെ പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ ബിസിനസ് നമുക്കൊരു ഈസി ആയിട്ട് നന്നാക്കണം, ഇടയ്ക്കിടയ്ക്ക് കുറേ ആപത്തുകൾ ഉണ്ടായി, ഇതൊക്കെ മാറിയാൽ ബിസിനസ് നന്നാക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കഥകളൊക്കെ മാറുന്നത്. നമ്മളതിന് ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണു, അതിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളും പഠിക്കണു. ഇതൊക്കെ പഠിച്ചിട്ട് ആ ബിസിനസ് താഴ്ന്നെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മളെങ്ങനെ പൊക്കാൻ പറ്റും, വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുള്ള കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. പെട്ടെന്ന് നമ്മൾ എല്ലാം പറയില്ല, എല്ലാം വിട്ട് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ ശ്രദ്ധയിൽ കിട്ടും. അതുപോലെയാ, ഏത് ദേവതയെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. അതിൽ എൻ്റെ ഒരു പ്രശ്നവശാൽ എനിക്കുണ്ടായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാൻ ഏറ്റവും ആദ്യം എടുത്ത് പറയാം, കഠിനമായിട്ടുള്ള ഭദ്രകാളിയുടെ ഉപാസന നമുക്ക് ഗുണമുണ്ടാവും ആ ബിസിനസ്സിൽ. ആ ഭദ്രകാളിനെ നമ്മൾ വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭദ്രകാളിനെ നമ്മൾ നന്നായിട്ട് തിരഞ്ഞെടുത്ത് ആ ഉപാസനയും ആ ഭജനയും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നാൽ ഈ ഭദ്രകാളി മുഖേന നമുക്ക് വലിയ വളർച്ച ഉണ്ടാവും. ആ ഭദ്രകാളി നമ്മളെ ഹെൽപ്പ് ചെയ്യുക ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കെന്ന് മാത്രമല്ല, പുതിയ പുതിയ ചിന്തകൾക്കും പുതിയ പുതിയ സാഹചര്യങ്ങൾക്കും പുതിയ പുതിയ ഓപ്പണിങ്സിനും നമുക്ക് സാഹചര്യം ഉണ്ടാക്കി തരും. ഈ ഭദ്രകാളിനെ ഉപാസിക്കും. മറ്റൊരു കാര്യമുള്ളത് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ധർമ്മദൈവങ്ങളോ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ആരാധനാ സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ ഇത് മറക്കരുത്. ഇവിടെ സാമാന്യം നമ്മൾ ചെയ്തു വരുന്ന കർമ്മങ്ങളെല്ലാം ചെയ്ത് അത് കൊണ്ടു നടക്കുന്നതിന് കൂടെ അല്ലെങ്കിൽ അതിന് പുറമെ ഒരു വിശേഷപ്പെട്ടതായിട്ടൊരു ഭദ്രകാളിനെ തിരഞ്ഞെടുത്ത് ആ ഭദ്രകാളിനെ ഭജിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഗുണങ്ങളുണ്ടാവും. ഈ തിരഞ്ഞെടുക്കുന്ന ഭദ്രകാളിക്ക് വിശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ വിപുലമായിട്ട് ആ ഭദ്രകാളിയെ നമ്മൾ പൂജിച്ച് പത്മിട്ട് ആ പത്മത്തിൽ സാന്നിധ്യം ചെയ്ത് ആ ഭദ്രകാളിനെ വിശേഷ പ്രീതി വരുത്തി ആ ഭദ്രകാളിക്ക് വിശേഷ പൂജകളോടുകൂടെ നമ്മൾ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ, അതൊരു ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വിശേഷാലാവും. അത് സാധിക്കുന്ന പക്ഷം നമ്മളിപ്പോൾ ഒന്നും പുതിയതായിട്ട് തുടങ്ങുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, എക്സ്പീരിയൻസ് ഉള്ളവരെ കാണാം അത് ചെയ്യുന്നതിൽ. അപ്പം അങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ചിട്ടയോടുകൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണമാണ് ഇത്ര, അതിൻ്റെ ഗുണമാണ് ഞാൻ പറഞ്ഞു വരേണ്ടത്. ഇത് ഈ കൃത്യമായിട്ടുള്ള പൂജകളും കൃത്യമായിട്ടുള്ള ഭജനകളും ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം സാധ്യതകൾ ഉണ്ടാക്കും. അതിലിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് നമ്മൾ വിചാരിച്ച പോലെ വലിയ നല്ലൊരു പ്രൊഡക്റ്റാണ്, ആ പ്രൊഡക്റ്റ് നമ്മൾ എല്ലാ വിധത്തിലും മാർക്കറ്റ് ചെയ്തു, എത്തേണ്ടടത്തൊക്കെ എത്തി. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടാമതൊരു സ്റ്റെപ്പ് അതിന് പ്രോഗ്രസ് ഉണ്ടാവണില്ല. ആ ഫസ്റ്റത്തെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഒരു ഹൈക്ക് മാത്രമേ ഉള്ളൂ. ആ ഫസ്റ്റ് ഉണ്ടാവണതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് വേണ്ടതുവണ്ണം ആ തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ വേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്തു. പിന്നീട് ഈ സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണില്ലേ? നമ്മൾ ഒരു ഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ട് കാര്യമില്ലല്ലോ, പിന്നത്തെ പ്രശ്നം മനസ്സിലാക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താലേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഏത് രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. അത് ഈ ഭദ്രകാളിയുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്വഭാവങ്ങളല്ലേ, പല കലകളോടുകൂടി ഇരിക്കണതല്ലേ. അപ്പോൾ ആ സ്വഭാവം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ്, ആ കലകൾ ധ്യാനത്തോടുകൂടെ ആ കലകൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിൽ ഗുണമുണ്ടാവുള്ളൂ. ഇനി ഈ ഈ സ്വരൂപത്തിൽ തന്നെ ഭദ്രകാളി ഭജിക്കുന്ന ആ രീതിയിൽ തന്നെ മറ്റു ചില വിഷയങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഈ നമ്മളെ ബാധിച്ചെടുക്കുന്ന എല്ലാവിധ ദുരിതങ്ങൾക്കും വിശേഷമായിട്ട് ഈ പൃത്യംഗിരാ ഹോമം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ ഭദ്രകാളിക്ക് ഉള്ളതായിട്ടുള്ള വിശേഷ പൂജകൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പൃത്യംഗിരാ പൂജ മുതലായിട്ടുള്ള വിഷയങ്ങൾ, പൃത്യംഗിരാ മന്ത്രം കൊണ്ട് വിശേഷാൽ പൂജിച്ച് ഈ ക്ലേശതകളെ മാറ്റാനും കൂടെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഫലങ്ങൾ അതിൽ നിന്നുണ്ടായിക്കോളും. നമ്മൾ ചെറിയ വഴിപാടുകൾ ചെയ്തു, പല ക്ഷേത്രങ്ങളിൽ ഭജിച്ചു, വിഷ്ണുമായെ ഭജിച്ചു, ഇതൊക്കെ ചെയ്ത് നമ്മൾ ആ ഉപാസനകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അത് ചെയ്യാതെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെയോ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വേണ്ടതുവണ്ണം അതിന് ഗുണങ്ങൾ ഉണ്ടായിക്കോളും. അതെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ വിഷ്ണുമായെ ഭജിക്കുക അല്ലെങ്കിൽ ഭദ്രകാളിയെ ഭജിക്കുക. വിഷ്ണുമായ എന്നുള്ള ഒരു സങ്കല്പം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷെ അത്
ഒരു ലക്ഷ്യം വെച്ചായിരിക്കണം, ഇന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ ഇന്ന പോലെ ചെയ്യണം. പിന്നെ അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായിട്ട് ചെയ്യണം. പിന്നെ സ്ഥിരമായിട്ട് നിലനിൽക്കണം. ഒരാവത്ഘട്ടത്തിൽ മാത്രം കണ്ടാൽ പോരാ, എല്ലാ കാലഘട്ടങ്ങളിലും നിലനിൽക്കണം, ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ പലരുടെയും വിഷയങ്ങൾ വരണത്, ചിലവർക്ക് ഈ പാരമ്പര്യമായിട്ട് ധർമ്മദൈവസ്ഥാനങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ നശിച്ചതാവാം അല്ലെങ്കിൽ ഉപേക്ഷിച്ചതാവാം. ഇത്തരക്കാരുടെ കാര്യത്തിലാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഈ ധർമ്മദൈവ പ്രീതി ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അത് അമ്പലങ്ങൾ പ്രതിഷ്ഠിക്കുക എന്നുള്ളതല്ല, ആ അമ്പലങ്ങളിൽ നടക്കാൻ സാധ്യതയുള്ള അത്തരം പൂജകളോ കാര്യങ്ങളോ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് ആദ്യം ആ ധർമ്മദൈവങ്ങളുടെ തൃപ്തി ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭദ്രകാളിയെ തിരഞ്ഞെടുത്ത് ആ ഭദ്രകാളി ഭജിക്കണം. ഇതൊരു ഒരു മനഃപ്പാഠം പോലെ, അല്ലെങ്കിൽ ഒരു നമ്മൾ എന്നും മനസ്സിലിത് കുറിച്ചിട്ട് മുടങ്ങാണ്ടത് ചെയ്താൽ മാത്രമേ ഇതിനെ ഗുണമുണ്ടാവുള്ളൂ. ഇനി ഇതിൽ മാനസിക അവസ്ഥയ്ക്ക് ചില ബന്ധങ്ങളുണ്ട് പറയാം. പ്രശ്നങ്ങൾ ജ്യോതിഷത്തിൽ വിശേഷപ്പെട്ട് പറയണല്ലോ, വാക്കിനും മനസ്സിനും കർമ്മത്തിനുള്ളതായിട്ടുള്ള ബന്ധം. അപ്പം ഈ മനസ്സിൻ്റെ ബന്ധം, പ്രവൃത്തികളല്ലാണ്ട് മനസ്സിൻ്റെ ബന്ധം, നല്ല മനസ്സുണ്ടെങ്കിലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ല വാക്കുണ്ടാവുള്ളൂ. പക്ഷെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനസ്സിനൊരു വിഷയമുണ്ട് അത്ര. അതായത് ഒരു പ്രവൃത്തിയുടെ തുടക്കത്തിലുള്ള നല്ല മനസ്സും പ്രവൃത്തിയുടെ മധ്യത്തിലും അവസാനത്തിലുള്ള ആ മനസ്സിനും വ്യത്യാസം ഉണ്ടായാലും പറയാലോ നമുക്ക് വ്യത്യാസങ്ങൾ. അപ്പോൾ ഒരുപോലെ ആ ഏതൊരു വിഷയം അല്ലെങ്കിൽ ഏതൊരു പ്രൊജക്റ്റും നമ്മൾ ഏറ്റെടുത്ത് അവസാനം വരെ നല്ല പോലെ നമ്മൾ ചെയ്യണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം നമുക്കത്, ആ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ഒരുപോലെ മനസ്സാന്നിധ്യം വേണമെന്നുള്ളത്. ആ മാനസിക നിലയ്ക്കും ഈ പൃത്യങ്കിര ഹോമം മുതലായിട്ടുള്ള അല്ലെങ്കിൽ പൃത്യങ്കിര മന്ത്രം കൊണ്ടതായിട്ടുള്ള പൂജകളും വിഷയങ്ങളും നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. അതിനോട് തന്നെ ഈ മനസ്സിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുരിതങ്ങളോ ക്ലേശതകളോ ഉണ്ടെങ്കിൽ ഈ ധന്വന്തിരിനെ നന്നായിട്ട് ഭജിച്ച് ധന്വന്തിരിക്ക് വേണ്ടതായിട്ടുള്ള പൂജാകർമ്മങ്ങൾ ചെയ്താലും നമുക്ക് വിശേഷാൽ അതിൻ്റെ വ്യത്യാസങ്ങൾ പെട്ടെന്നുണ്ടാവും. ഇതൊക്കെ ഒരു വിപുലമായിട്ടുള്ള രീതികളാണ്, വലിയ രീതികളാണ്. സാധാരണ തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സാധാരണ തരത്തിൽ ചെയ്യാം. അവർ പറഞ്ഞ പോലെ ഇപ്പം ഞാനിപ്പോൾ പത്മട്ട് വിട്ടിരിക്കുകയാണെങ്കിൽ പൂജ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ ചെയ്യാം. പക്ഷെ ഞാൻ പൂജ ചെയ്യുന്ന ഒരാളല്ല, അപ്പോൾ അതുകൊണ്ടത് വിപുലമായിട്ടുള്ള പൂജകളും കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്ത് ചെയ്യാറില്ല. നമുക്കത് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറിയാം, പക്ഷെ നമുക്കതിൻ്റെ അവകാശം ഉണ്ടോയെന്നാണ് നമ്മുടെയൊക്കെ ഒരു ചോദ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതറിയാവുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അഭിവൃദ്ധികളും ഗുണങ്ങളും ഉണ്ടാവും. വലിയ കാര്യങ്ങൾ വിശേഷമല്ല, അവരത് ഒരു കാര്യം എക്സ്പീരിയൻസ് ഉള്ളവരെ കൊണ്ട് ചെയ്യിക്കാണല്ലോ നല്ലത്. അവരെ കൊണ്ട് അത് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഗുണമുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടുന്ന വിഷയങ്ങളുണ്ട്. എന്ത്, ഇത് നമ്മൾ പുറപ്പെടാൻ പോകുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ടുന്ന ചില കർമ്മങ്ങളിലേക്കാണ്. അത് മുടങ്ങാണ്ടും കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട് പഠിക്കണം. എപ്പോഴും വേണ്ടത് നമ്മൾ എന്ത് പൂജകൾ ഏത് ദേവതകൾക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വിശേഷപ്പെട്ട് നമ്മൾ പറഞ്ഞത് ഭദ്രകാളിയുടെ കാര്യങ്ങളാണ്. ഭദ്രകാളിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മൾ തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ ശക്തി അറിഞ്ഞ് അതിൻ്റെ പവർ അറിഞ്ഞ് നമ്മൾ വേണ്ട പോലത്തേതായിട്ടുള്ള പൂജകൾ ചെയ്യണം. എന്നാൽ മാത്രമേ അതിൽ ഫലം ഉണ്ടാവുള്ളൂ. ഓരോ കച്ചവടങ്ങൾക്കും ഓരോ കച്ചവടങ്ങൾക്കും ഒരേപോലെ ഞാൻ പറയില്ല, പക്ഷെ കച്ചവടങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അതിൽ ഈ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ അതിൻ്റെ എതിരാളികളുടെ എണ്ണം അനുസരിച്ചാണല്ലോ ഇതിനൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാം. അപ്പം നമ്മളൊരു ചെറിയ കാര്യം ചെയ്തു, നമ്മൾ പത്താൾ അറിഞ്ഞ് ചെയ്യണ കാര്യം പോലെയല്ല ആയിരാൾ അറിയണ കാര്യത്തിന്, അപ്പം അത് ഉറപ്പാണല്ലോ. അപ്പം അതുപോലെ നമ്മൾ ശക്തി അറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യണം. പൂജകൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ 100% ഡെഡിക്കേഷൻ, ആത്മാർത്ഥത അതിൽ വേണം. അച്ഛാ ഒരു സ്വയം ഒരു അർപ്പണ അതിലുണ്ടാവണം ചെയ്യുന്ന കാര്യങ്ങളിൽ. ഇനി നമ്മളും അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കും, നിരന്തരം അത് മുടങ്ങാണ്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു വേണ്ടത് ഇതൊക്കെയല്ല, ഞാൻ പറഞ്ഞു വേണ്ടത് ഈ കച്ചവടങ്ങളുടെ എപ്പോഴുള്ള സ്വഭാവമാണ് ശരിക്കും. നമ്മളൊന്ന് തുടങ്ങി അത് തുടങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ നിലനിൽക്കാനുള്ളത്, അല്ലെങ്കിൽ ആ പരസ്പര വിശ്വാസം നിലനിൽക്കാനുള്ളത്. ഈ പരസ്പര വിശ്വാസമൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ പീരിയോഡിക്കായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. എവിടെയെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും മണത്തറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാണ് ശരിക്കും നമ്മൾ വിപുലമായിട്ട് ആ ദേവതകളെ ഭജിച്ച് ആ ദേവതകൾ വിപുലമായിട്ട് പ്രീതിപ്പെടുത്തി വിശേഷം അവരുടെ അനുഗ്രഹം വാങ്ങിയെടുക്കുന്നത് പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ ശ്രമിക്കണം. അത് ഏത് മേഖലകളിലാണെങ്കിലും സെയിം ആണല്ലോ, ബന്ധങ്ങളുടെ കാര്യം സെയിം ആണല്ലോ. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ഇതിന് കേടുപാടുകൾ ഉണ്ടാവണമെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ആ ദേവതകളുടെ അല്ലെങ്കിൽ ആ ഭദ്രകാളി സംബന്ധമായിട്ടുള്ള ദേവതകളുടെ കോപം കഠിനമായിട്ടുണ്ടെന്നത്. ഇതൊക്കെ വേണ്ടത് വണ്ണം നോക്കി ഇതിലൊക്കെ ഒരു ഇതിലൊക്കെ വളരെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിലൊരു വലിയൊരു ബന്ധം ഇൻഫ്ലുവൻസ് നമ്മുടെ ജാതകത്തിലുണ്ട്. ആ ജാതകത്തിന്റെ സ്വഭാവം കൂടെ നമ്മൾ അതിന് ശരിക്കും മനസ്സിലാക്കി ഈ ആകത്തുക എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഓരോ ഒപ്പൊക്കെയാണ് ഓരോ വ്യക്തികളുടെയും ഒച്ച സെയിം ലെവൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളുടെയും പ്രകൃതങ്ങളും കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിനൊക്കെ ഒരു ഉത്തരം കിട്ടും. നന്ദി, നമസ്കാരം.